നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ. പ്രസംഗം നടന്നത് ഞാൻ കേട്ടു നോക്കി, അവിടെ പോയി കേട്ടതല്ല, ഞാൻ അത്ര വിഡ്ഢിയല്ല. മറിച്ച് ഞാൻ കേട്ടു നോക്കി, കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സമ്മേളനം നമുക്കെതിരെയായിരുന്നില്ല, നമുക്ക് ഗുണകരമായിരുന്നു. അതാർക്കെതിരെയായിരുന്നു? ആ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ഇവിടെയുള്ള മുസ്ലിം ലീഗിനെതിരായിരുന്നു. ഭീഷണി മുഴുവനും മുസ്ലിം ലീഗിനെതിരായിരുന്നു. ആ സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിനെതിരായിരുന്നു. ആ സമ്മേളനത്തിലെ വാക്കുകൾ അവർക്കെതിരായിരുന്നു. അതിപ്പോൾ എന്റെ സാധാരണ നാദാപുരം ശൈലിയിൽ ക്ലിപ്പിട്ട് കേൾപ്പിക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വാനാട്ടികളാകുന്നത് ഇദ്ദേഹത്തിന്റെ? ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാണ്ട്, എൽ ഡി എഫിന്റെ പാർട്ടി കൂടിയിട്ട് യു ഡി എഫിനെ തമർത്താൻ വേണ്ടി നടക്കുന്ന ഈ വ്യക്തി അതിൽപ്പെട്ട ഒരു ഘടകമാണല്ലോ കോൺഗ്രസ്സുകാര്. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര എങ്ങനെ വാലാട്ടി നടക്കണത്? ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര എങ്ങനെ വാലാട്ടി നടക്കണത്? എന്താ ഇതിന്റെ ആവശ്യം? അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല. രണ്ടും ഛർദ്ദിക്കണത് അന്ന്. അതായത് കാന്തപുരം ഉസ്താദിന്റെ വാലാട്ടികളാകുന്നത് ആരാണ് വാലാട്ടുക എന്ന് നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വയലാർ രവിയും അതുപോലെ തുടങ്ങി കുറെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ട് കേരളത്തില്. ആ കേരളത്തിലെ നേതാക്കന്മാർ, അവരെ നിങ്ങൾ പണ്ഡിതന്മാരെ എന്തിനു വാലാട്ടികൾ എന്ന് വിളിച്ചു? അവരും നിങ്ങൾക്ക് തലപ്പാവ് കാണുന്നില്ലേ? അവരും നിങ്ങൾക്ക് താടി കാണുന്നില്ലേ? അവരും നിങ്ങളെ പണ്ഡിതന്മാരാണെന്ന് ധരിക്കുന്നില്ലേ? ഇതാണ് പണ്ഡിതന്മാരുടെ സംസ്കാരമെന്ന് അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ചിന്തിച്ചാൽ അത് നമ്മുടെ മൊത്തം സമൂഹത്തിന് നാണക്കേടല്ലേ? നിങ്ങളെന്തിനു കോൺഗ്രസ്സുകാരെ വാലാട്ടികൾ എന്ന് വിളിച്ചു? അതുപോലെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്തി. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. ഇന്ന സലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ മുഖ്ലിസായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചിന്തിക്കേണ്ടവർ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ നടന്ന പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ ആർക്കെതിരായിരുന്നു? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരായിരുന്നു. ഇവിടെ നടന്ന പ്രസംഗങ്ങൾ ഇ അഹമ്മദ് സാഹിബിനെതിരായിരുന്നു, ബഷീർ സാഹിബിനെതിരായിരുന്നു, അതുപോലെ അഹമ്മദ് കബീറിനെതിരായിരുന്നു, അതുപോലെയുള്ള മുസ്ലിം ലീഗിലെ നേതാക്കൾക്കെതിരായിരുന്നു ഇവിടെ നടന്ന പ്രസംഗം. അത് ആരെങ്കിലും പ്രസംഗിച്ചതല്ല, കുട്ടികൾ പറഞ്ഞതല്ല, പ്രായമുള്ളവർ തന്നെ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ, നിങ്ങൾ ഇയാളെ എന്തിനാണ് താങ്ങി നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. എനിക്ക് നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളുടെ ഉപദേശം ഇത് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ, ഇതിന് ആവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. എനിക്കത് പറയാനുണ്ട്, എന്നോട് പലരും പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ബൈത്തല കൂടിയിട്ട് എന്താ കിട്ടുക എന്ന് മനസ്സിലാകണില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് ആ വിഷയം നിങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ ചില ആളുകൾ എല്ലാവരും കൂടിയല്ല, അങ്ങനെ വലിയ പ്രശ്നം നമ്മളുടെ ഇടയിൽ. എന്നോട് പല ആളും പറഞ്ഞു, ഇപ്പൊ ഇന്ന് തന്നെ ഇത് ഒന്ന് സൂചിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു, കാരണം പലരും പറഞ്ഞതനുസരിച്ച് പറയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം. അതേതായിരുന്നാലും സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ അവരുതായിരുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ പറയുന്നത് പോലെ പറയാനുള്ള ആളല്ല കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദ് പറയുന്നത് പോലെ പറയാനുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളെ സംഘടന, അങ്ങനെ ആയിരിക്കണം സംഘടന എന്നാണ് പുറത്തുള്ള ആളുകൾ പറയുന്നത്. ഞാൻ അദ്ദേഹം വലിയ ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കാനൊന്നും ഞാനില്ല. പുറത്തുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ് വേണ്ടതെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അവരുടെ സംസാരങ്ങളിൽ പലതിലും ഖൈറില്ല. ആരുടെ സംസാരങ്ങളിൽ? അനാവശ്യം സംസാരിക്കുന്നവരുടെ സംസാരങ്ങളിൽ. ഇല്ലാമൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ചില ആളുകൾക്ക് ഖലീൽ തങ്ങളോട് വലിയ കുഴപ്പമാണ്, കാരണം മൂപ്പര് പിരിവെടുക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത്
പിരിവെടുക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ഇല്ലാമൻ അമറബി സദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ല കാര്യം കൽപ്പിക്കുന്നവരുടെ സംസാരം നല്ല സംസാരമാണ്. ഇല്ലാമൻ അമറബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ചിലര് പറയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സംസാരം, കാന്തപുരം ഉസ്താദ് മോശക്കാരനാണ്. ഖുർആൻ പറയുന്നത് ഐക്യം സംസാരിക്കുന്നവരുടെ സംസാരം നല്ലതാണെന്ന്. ഉസ്താദ് എന്നും ഐക്യമേ പറയാറുള്ളൂ. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സംസാരം നല്ല സംസാരമാണ്. അള്ളാഹുവിന്റെ സംതൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും അത് ചെയ്താൽ അവർക്ക് മഹത്തായ പ്രതിഫലം നമ്മൾ കൊടുക്കും നബിയെ എന്ന് അള്ളാഹു പറയുന്നു. കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. ഇനി ഞാൻ ഓരോ വിഷയങ്ങളിലേക്കായി കടക്കാം. നിങ്ങൾ നോക്കൂ, ഇവിടെ കുറെ ആളുകൾക്ക് കുറച്ചു കാലമായി അവരുടെ ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് അവർ പലതും ചെയ്യാനൊരുങ്ങുന്നു. എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് വലിയ അത്ഭുതം, അതാണ് വലിയ അത്ഭുതം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐക്യത്തിന് വേണ്ടി എന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിനെ സുന്നികളെ ഭിന്നിപ്പിക്കുന്നവരാണെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എൻകൗമേത്തിൽ വന്ന അഖിലേന്ത്യ നേതാവിന്റെ ഫോട്ടോ, അഖിലേന്ത്യ നേതാവ് എന്താ പറഞ്ഞത്? സുന്നികൾക്ക് ഗുണം കിട്ടുന്നവരെ എപ്പോഴും സഹായിക്കും, അല്ലാത്തവരെ തോൽപ്പിക്കുകയും ചെയ്യും. സുന്നികളെ ഭിന്നിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ആരും ചെയ്യണ്ട. അകാരം ഞാൻ ഏറ്റെടുത്തു. സുന്നികളെ നിങ്ങൾ ആരും ഭിന്നിപ്പിക്കേണ്ട, അതിന് ആരും അനുവദിക്കൂല. അതൊക്കെ മൂപ്പര് ചെയ്യുന്ന അതിന്റെ അർത്ഥം. ആ പ്രവർത്തനം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്നുണ്ട്. മഹാനായ ഉസ്താദവരുടെ പേരിൽ കുറേ കളവ് പറഞ്ഞു, നമ്മുടെ സംഘടനയുടെ പേരിൽ കുറേ കളവ് പറഞ്ഞു. അത് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അവർ തിരുത്താൻ വേണ്ടി അതിന്റെ വസ്തുത അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. കാരണം നമ്മുടെ സമസ്തയും നമ്മുടെ SOS ഒക്കെ അവരെയും കൂടി നന്നാക്കിയെടുക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കക്ഷികളെ മാറ്റി നിർത്തി നന്നാക്കുക എന്നതല്ല നമ്മുടെ നയം. എല്ലാവരും ഒന്ന് നന്നായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാം. അതുകൊണ്ട് അവർ തിരുത്തേണ്ടത് തിരുത്തേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പാണക്കാട് തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആദരപൂർവം നേരത്തെ ഉസ്താദ് സംസാരിച്ചത് നിങ്ങൾ കേട്ടു. എന്നാൽ പാണക്കാട് തങ്ങളുടെയും ഉസ്താദവരുകളുടെയും ചിത്രം കൊടുത്തുകൊണ്ട്, രണ്ടുപേരെയും ഒന്നാക്കിയിരുത്തി ചിത്രം കൊടുത്തുകൊണ്ട് ആരാണ് തങ്ങളവറുകളെ വിമർശിച്ചത്? ആരാണ് തങ്ങളവറുകളെ വിമർശിച്ചത്? ആരാണ് മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞത്? ഈ പത്രം സുന്നി വോയിസ് അല്ല, ഇത് റിസാലയല്ല, ഇത് സിറാജല്ല. അത് ഞങ്ങൾക്ക് ബന്ധമുള്ള ഞങ്ങളുടെ സംഘടനകളുടെ പത്രങ്ങൾ, സുന്നത്തല്ല, ഞങ്ങളുടെ സംഘടനയുടെ പത്രങ്ങളാണ്. ഞങ്ങളുടെ സംഘടനയുടെ പത്രങ്ങളല്ലാതെ ചില ആളുകൾ ഇവിടെ ചില പത്രങ്ങളൊക്കെ, അതായത് മുഖപത്രം തന്നെ പത്രം, ഞാൻ ആദ്യമായിട്ട് അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കാണുന്നതന്നെ, പല മുഖവും കണ്ടിട്ടുണ്ട്, മുഖപത്രം തന്നെ പത്രം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ SVSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാനത് പറയാൻ കാരണം SVSന് ബന്ധമുണ്ടെങ്കിൽ ഞാനത് അറിയണം. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിക്ക് അറിയില്ല, ഖലീൽ തങ്ങൾക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം SMA പ്രസിഡന്റാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അങ്ങനെ ഒന്ന് കേട്ടിട്ടേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആരും അറിയാത്ത ഒരു പത്രം, അത് ഞങ്ങളുടെ പേരിൽ വെച്ച് ഇവരുടെ മുഖപത്രം എന്ന് പറയും. ഞങ്ങളെ മുഖപത്രം അങ്ങനെ മുഖപത്രം തന്നെ പത്രം ഞങ്ങൾക്കില്ല. ഞങ്ങളെ മുഖപത്രം സുന്നി വോയിസാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ഇത് ഞങ്ങളുടേതൊന്നുമല്ല. ഇതെന്താണ്? ഒരു വിഭാഗം ഫിത്തിനക്കാരുടെ, ഞാൻ അത്രയേ പറയുന്നുള്ളൂ, ഫിത്തിനക്കാരുടെ, അതെ, ഇപ്പോൾ ഫിത്തിന പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പക്ഷത്തുള്ള ആളുകൾ പുറത്തിറക്കുന്ന ഒരു പത്രമാണ് കേരളനാട്. കേരളനാട്, ഈ കേരളനാട്ടിലെ ഇതാ ഈ കാണുന്നത് കാന്തപുരം ഉസ്താദും ശിഹാബദങ്ങളും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതിലൊരു ലേഖനമുണ്ട്. ആ ലേഖനം പറയുന്നത് ആരെയാണ്? ആ ലേഖനത്തിൽ കുറ്റം പറയുന്നത് മഹാനായ പാണക്കാട് തങ്ങളെയാണ്. ആ ലേഖനത്തിൽ കുറ്റം പറയുന്നത് ഈ അഹമ്മദ് സാഹിബിനെയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ വിവാഹ സദസ്സിൽ പങ്കെടുത്ത ബഷീർ അലി ശിഹാബ് തങ്ങളെയാണ്, അഹമ്മദ് കബീറിനെയാണ്, ഈ അഹമ്മദിനെയാണ്, അതുപോലെ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബഷീർ സാഹിബിനെയാണ്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
നിങ്ങൾ ഓർക്കണം, ഇവരാരെയോ പരാജയപ്പെടുത്താൻ ഉള്ളിലൂടെ ശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നു, അത് നടക്കാത്തതിനുള്ള പ്രയാസമാണോ എന്നറിയില്ല. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആലോചിക്കുക, എവിടുന്നാണ് ഈ രോഗം വന്നത്? കേട്ടോളൂ, കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. ഇത് സമസ്ത കേരള ജമീയത്തുലുമിന് സുവർണ ജൂബിലി സമ്മേളനത്തിന് ആശംസകൾ. ഇപ്പുറത്തോ? ഇപ്പുറത്ത് പിന്നെ വിഘടിതരെ ഇനി നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് വിഷയങ്ങളും ഇതെവിടെ നിന്നിറങ്ങുന്നു എന്നതിന് ചൂണ്ടിക്കാണിക്കാൻ ഇതിലുണ്ട്.